നമ്മളിട്ടിരിക്കുന്ന വസ്ത്രം ഏറ്റവും കൂടുതൽ വില നൽകി വാങ്ങുന്ന ആളുകൾ ഇതെല്ലാം മറ്റൊരിടത്തുമല്ല കേരളത്തിൽ തന്നെയാണ് മറ്റൊരു സംസ്ഥാനത്തുമല്ല മറ്റൊരു ലോക രാജ്യങ്ങളിലുമല്ല നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലുള്ള നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ചിലവ് കൂടിയ ഒരു നഗരമെന്നറിയപ്പെടുന്ന പാരീസിനേക്കാൾ ഉയർന്ന തോതിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലെന്തായിരിക്കും അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം നമ്മുടെ സർക്കാർ പറയുന്നത് കേരളം നമ്പർ 1 ആണ് നമ്പർ 1 ആവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സർക്കാർ ചെയ്യുന്നു ഇതൊന്നും കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലേ എന്താ കയ്യടിക്കാത്തെ ആരും കയ്യടിക്കുന്നില്ല കാരണം തലേ കയറിയിട്ടില്ല ഞാൻ പറഞ്ഞതുകൊണ്ട് മനസ്സിലായാലേ കയ്യടിക്കുക അല്ലാണ്ട് വെറുതെ ഇങ്ങനെ അന്യം നോക്കി അന്യം നോക്കി ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ മനസ്സ് കയറുന്നില്ല ഞാൻ പറഞ്ഞ ഒന്നും കൂടി പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നാ പറഞ്ഞത് ഇനി അതിൻ്റെ ചില കാരണങ്ങളൊന്നും എണ്ണി എണ്ണി പറയാം ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാർജ് ഈടാക്കുന്ന ഒരു സംസ്ഥാനം കേരളം ഇതിൻ്റെ മൂന്നിലൊന്നാണ് തമിഴ്നാട്ടിലെ വൈദ്യുതി ചാർജ് ഡൽഹിയിലാണെങ്കിൽ ബി പി എല്ലുകാർക്ക് വൈദ്യുതി ഫ്രീ കൊടുക്കുന്നു വേറെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്തതുപോലെ ഏറ്റവും ഉയർന്ന വൈദ്യുതി ചാർജ് കൊടുക്കുന്ന ഒരു സംസ്ഥാനം അത് കേരളം ആരും കയ്യടിക്കുന്നില്ല കാരണം തലേ കയറിയിട്ടില്ല ഞാൻ പറഞ്ഞതുകൊണ്ട് മനസ്സിലായാലേ കയ്യടിക്കുക അല്ലാണ്ട് വെറുതെ ഇങ്ങനെ അന്യം നോക്കി അന്യം നോക്കി ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ മനസ്സ് കയറുന്നില്ല ഞാൻ പറഞ്ഞ ഒന്നും കൂടി പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നാ പറഞ്ഞത് വൈദ്യുതി ചാർജ് കൂടാതെ ഏറ്റവും ഉയർന്ന വെള്ളക്കരം നൽകുന്നവർ കേരളത്തിലാണ് ഏറ്റവും ഉയർന്ന ഇന്ധനവില നൽകുന്നവർ നമ്മുടെ സമീപത്തുള്ള സംസ്ഥാനങ്ങളായ മാഹിയിലോ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ഒക്കെ ഉള്ളതിലും 8-10 രൂപ കൂടുതലായിട്ടുള്ള മാഹിയിലൊക്കെയാണെങ്കിൽ 15 രൂപ വരെ കൂടുതലായിട്ടുള്ള ഒരു സംസ്ഥാനം അതും കേരളമാണ് ആരും കയ്യടിക്കുന്നില്ല കാരണം തലേ കയറിയിട്ടില്ല ഞാൻ പറഞ്ഞതുകൊണ്ട് മനസ്സിലായാലേ കയ്യടിക്കുക അല്ലാണ്ട് വെറുതെ ഇങ്ങനെ അന്യം നോക്കി അന്യം നോക്കി ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ മനസ്സ് കയറുന്നില്ല ഞാൻ പറഞ്ഞ ഒന്നും കൂടി പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നാ പറഞ്ഞത് ഏറ്റവും ഉയർന്ന ഭൂമിയുടെ കരം നൽകുന്ന ആളുകൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പാർപ്പിടത്തിൻ്റെ കരം നൽകുന്നവർ അതായത് വീടിന് ടാക്സ് കൊടുക്കുന്നവരും കേരളത്തിലാണ് ഏറ്റവും ഉയർന്ന റോഡ് ടാക്സ് കൊടുക്കുന്നവരും കേരളത്തിലാണ് ഇനി മദ്യം കഴിക്കാമെന്ന് വെച്ചാൽ ഏറ്റവും വലിയ വിലയിൽ ഇന്ത്യയിൽ മദ്യം വിൽക്കുന്ന നാടാണ് കേരളം ഒരു ഭൂമിയുടെ ആധാര ചെലവ് ഏറ്റവും ഉയർന്നത് ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തേക്കാളും അത് കേരളത്തിലാണ് ഏറ്റവും ഉയർന്ന നിർമ്മാണ സാമഗ്രികളുടെ വില നൽകുന്നവർ അതും കേരളത്തിലാണ് നമ്മൾ നിത്യേന കഴിക്കുന്ന അരിവില ഏറ്റവും കൂടുതൽ നൽകി അരി മേടിക്കുന്നവരും കേരളത്തിലാണ് ഏറ്റവും ഉയർന്ന പച്ചക്കറി വില നൽകുന്നവർ മാംസം ഏറ്റവും കൂടുതൽ വില നൽകി വാങ്ങുന്ന ആളുകൾ മുട്ട ഏറ്റവും കൂടുതൽ വില നൽകി വാങ്ങുന്ന ആളുകൾ നമ്മളിട്ടിരിക്കുന്ന വസ്ത്രം ഏറ്റവും കൂടുതൽ വില നൽകി വാങ്ങുന്ന ആളുകൾ ഇതെല്ലാം മറ്റൊരിടത്തുമല്ല കേരളത്തിൽ തന്നെയാണ് മറ്റൊരു സംസ്ഥാനത്തുമല്ല മറ്റൊരു ലോക രാജ്യങ്ങളിലുമല്ല ഒരു കാര്യം മാത്രം നാം ഓർക്കേണ്ടത് കേരളം നമ്പർ 1 ആയി പൊക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ഈ വിലക്കയറ്റത്തെക്കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല അങ്ങനെ പ്രതിപക്ഷമൊക്കെ ആദ്യം ഒന്ന് പറഞ്ഞു ഇന്ധന സെസ് 2 രൂപ കൂടിയപ്പോൾ കുറേ സമരം നടത്തി നിയമസഭയ്ക്കകത്ത് പ്രശ്നമായി എല്ലാം കഴിഞ്ഞു അത് കെട്ടടങ്ങി സെസും ഏർപ്പെടുത്തി നിവൃത്തിയില്ലാത്തത് കൊണ്ട് ജനം അത് മേടിച്ചടിച്ച് പോവുകയും ചെയ്യുന്നു എന്ത് കാര്യത്തിനും വില കൂടിയിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു പരിഭവുമില്ല പരാതിയുമില്ല ഒന്നുമില്ല എല്ലാവരും കാശ് കൊടുക്കുന്നു സാധനങ്ങൾ വാങ്ങുന്നു ജീവിച്ചു പോകുന്നു പക്ഷേ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാകാനേ വഴിയുള്ളൂ നമ്പർ 1 ആയി തുടരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ആരും കയ്യടിക്കുന്നില്ല കാരണം തലേ കയറിയിട്ടില്ല ഞാൻ പറഞ്ഞതുകൊണ്ട് മനസ്സിലായാലേ കയ്യടിക്കുക അല്ലാണ്ട് വെറുതെ ഇങ്ങനെ അന്യം നോക്കി അന്യം നോക്കി ഇരിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ മനസ്സ് കയറുന്നില്ല